ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സ്കിൻ കെയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സ്കിൻ ടോണിങ് നമ്മൾ ടോണർ ഉപയോഗിച്ചിട്ട് സ്കിന്നിന് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്സൊക്കെ കളയാനും അതുപോലെ തന്നെ നമ്മുടെ ഓപ്പൺ ആയിരിക്കുന്ന ലാർജ് പോഴ്സൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാനും സഹായിക്കുന്നതാണ്. അതുപോലെ അതിനുശേഷം നമ്മൾ ചെയ്യുന്ന സ്കിൻ കെയർ അല്ലെങ്കിൽ മേക്കപ്പ് ഇതെല്ലാം സ്കിന്നിൽ നന്നായിട്ട് അബ്സോർബായി നല്ലൊരു എഫക്റ്റ് കിട്ടണമെങ്കിൽ സ്കിൻ ഉറപ്പായും ടോൺ ചെയ്തിരിക്കണം. വലിയ വിലയൊക്കെ കൊടുത്ത് സ്കിൻ ടോണർ മേടിക്കാൻ പേടിയുള്ളവരും അതുപോലെ തന്നെ അഫോർഡബിൾ അല്ലാത്തവർക്കും വേണ്ടി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടോണർ നോക്കാം. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് റോസാപ്പൂവിൻ്റെ ഇതളുകൾ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇപ്പോൾ നല്ല റോസാപ്പൂക്കളൊക്കെ ഉള്ള സമയമാണ്. നല്ല റെഡ് റോസിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ പറിച്ചെടുക്കുക. ഇനി മിക്സി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ ഈ റോസാപ്പൂവിൻ്റെ ഇതളുകൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. മിക്സി കഴുകാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എരിവൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ ഇതാ ഇതളുകളൊക്കെ ചേർത്ത് കൊടുത്തു. അപ്പം ഒന്ന് കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും, കാരണം ഇതിൽ ചില പ്രാണികളൊക്കെ വന്നിരുന്ന് ചിലപ്പോൾ വല്ല ചൊറിച്ചിലോ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതാ ഇതളുകൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കുന്നത് പ്രധാനപ്പെട്ട വേറൊരു ചേരുവ കൂടി ഉപയോഗിച്ചാണ്, മറ്റൊന്നുമല്ല, അത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തെളിഞ്ഞ കഞ്ഞിവെള്ളം ഇത് നല്ലൊരു അടിപൊളി ടോണറാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിലൊരു ഇങ്ങനെ പാറ്റ് ഡ്രൈ ആയിട്ടൊരു ലെയർ പോലെ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യണതാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു റോസാപ്പൂവിൻ്റെ ഇതളുകൾ അരച്ച് എടുക്കേണ്ടത്. അപ്പോൾ ഇതാ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചു കൊടുക്കാം. ഈ തരിതരിപ്പുകളൊക്കെ നമുക്കൊന്ന് കളയണ്ടേ. അപ്പോൾ ഇതാ ഞാൻ അരിപ്പിയിലേക്ക് അരിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ പാത്രങ്ങളും നല്ലപോലെ ക്ലീൻ ചെയ്ത് ഒന്നുകൂടി സോപ്പിട്ട് കഴുകിയതിന് ശേഷം വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നല്ല പണിപാളോട്ടോ, ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ നമ്മൾ അരിച്ചെടുത്തു. ഇനി നമ്മൾ നന്നായി വെള്ളമൊക്കെ എടുത്തതിന് ശേഷം മാറ്റുക. അപ്പോൾ ടോണർ നമ്മൾ എപ്പോഴും മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പും സ്കിൻ കെയർ ചെയ്യുന്നതിന് മുൻപും ആയിട്ട് ഒരു കോട്ടൺ പഞ്ഞിയിൽ മുക്കിയിട്ട് നന്നായിട്ട് മുഖത്ത് ഈ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് ജസ്റ്റ് നമ്മളൊരു വെള്ളം പോലെയുള്ളൊരു സംഭവം തന്നെയാണ്. നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എന്തിനാണെന്ന് കരുതും, പക്ഷെ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട് കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റുക. അപ്പോൾ ഇതാ നമ്മുടെ ടോണർ റെഡിയായിട്ട്, നല്ല അടിപൊളി ടോണറാണ്. നിങ്ങൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ല അടിപൊളി, അതേപോലെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിതിലൊരു ചേരുവ കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരു എസൻഷ്യൽ ഓയിലാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്, വൈറ്റമിൻ ഇ. ഇത് സ്കിന്ന് ഡ്രൈ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. കാരണം ഇതിൽ ചെറുതായിട്ടൊരു ഓയിൽ ഇതുണ്ട്, ഇതിൻ്റെ ഓയിൽ ഭയങ്കര ഒരു കുറച്ച് കട്ടിയുള്ളൊരു ഇതാണ്. അതുമാത്രമല്ല ഈ വെള്ളത്തിൽ ഡൈല്യൂട്ട് ആവാനും കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ഓയിലി സ്കിന്നുകാർ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ എണ്ണ പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഞാനിതിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്, കാരണം വൈറ്റമിൻ ഇ സ്കിന്ന് നിറം വയ്ക്കാനും സ്കിന്ന് സോഫ്റ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടേത് ഇൻ കേസ് ഡ്രൈ സ്കിൻ ആണെങ്കിൽ മാത്രം ഇത് ചെയ്യുക. ശേഷം ഈ ഒരു ടോണർ ഒരു ബോട്ടിലാക്കിയിട്ട് രണ്ട് നല്ലപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളവും റോസാപ്പൂവിൻ്റെ ഇതളുകളും ചേർന്ന ടോണറിന് എക്സ്ട്രാ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതായത് എക്സ്ട്രാ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത് നമ്മുടെ കവളുകളൊക്കെ തുടുത്തിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും സാധാരണ ടോണറിനെ അപേക്ഷിച്ചിട്ട്. കാരണം ഇതിനൊരു പിങ്കിഷ് ആയിട്ടുള്ളൊരു ഷെയ്ഡുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ കവളുകൾ നന്നായിട്ട് തുടുത്തിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നിങ്ങൾക്കിത് ലിപ്പിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ കണ്ണിന് ചുറ്റുമൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. രാവിലെ നമ്മൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ മുഖമൊക്കെ കഴുകിയതിന് ശേഷം അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷം ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മോയ്സ്ചറൈസർ തേച്ച് കൊടുക്കുക. വൈകുന്നേരവും ഇതുപോലെ ചെയ്യുക. താങ്ക് യു.